നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ പരിസ്ഥിതി വിജ്ഞാനീയത്തിൻ്റെ ഒരു വഴിയിലായിരുന്നു. കാമന തകർത്തെറിയുന്ന ഒരുപാട് അനുഭവങ്ങൾ പഴയകാലവും പുതിയ കാലവും ചേർത്ത് വെച്ചുകൊണ്ട് സ്വാമിജി ഏറെ വെളിച്ചം തന്നു. അതുപോലത്തെ വഴി തന്നെ നമുക്ക് പോകാമോ സ്വാമിജി? ദൃശ്യങ്ങളെ അനുമിച്ച്, അതായത് ദൃശ്യങ്ങളെ ബന്ധപ്പെടുത്തി മാനവ കാമനകളെ നമ്മൾ നോക്കിയാൽ രസകരമായ മറ്റൊരു കാര്യവും കൂടെ പരിസ്ഥിതി വിജ്ഞാനത്തിൽ നമുക്ക് പറയൂ സാർ. അത് നമ്മൾ ഇവിടെ പറയേണ്ടതല്ല, എന്നാലും പറയൂ സാർ. ആരോഗ്യരംഗത്ത് പറയേണ്ടത്, രോഗത്തിൻ്റെ വിപ്രകൃഷ്ട കാരണങ്ങളിൽ ഒന്ന്, രോഗത്തിന് സന്നികൃഷ്ട കാരണം, വിപ്രകൃഷ്ട കാരണമെന്ന് രണ്ടുണ്ട്. പറയൂ സ്വാമിജി. രോഗത്തിൻ്റെ സന്നികൃഷ്ട കാരണമാണ് ആയുർവേദ സൈദ്ധാന്തികമായി ഭൂത തന്മാത്രകൾ അവ രൂപപ്പെടുത്തി വരുന്ന ദോഷങ്ങൾ കാരണമായിത്തീരുന്നത്, വാദപിത്തകമങ്ങൾ. എന്നാൽ കാലാർത്ഥ കർമ്മങ്ങൾ വൈയക്തികവും സാമൂഹികവുമായ രോഗങ്ങളെ ഉണ്ടാക്കാറുണ്ട്. അവ ദോഷങ്ങളെ പരിണമിപ്പിക്കാറുണ്ട്, രോഗങ്ങളെ പരിണമിപ്പിക്കാറുണ്ട്. ഒരു 50 കൊല്ലം മുമ്പ് ഒരു രോഗമുണ്ടായാൽ പരിതസ്ഥിതി അന്നത്തെ നിലയിലുള്ള രീതിയിലല്ല ഇന്നത്തതെന്നുള്ളത് കൊണ്ട് അത് വളരുന്നത് നമുക്ക് കണക്കാക്കാൻ പറ്റാത്ത മേഖലകളല്ല. കാലത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഋതുവിൻ്റെ എന്ന് പറഞ്ഞാൽ മാസങ്ങളുടെ, പക്കങ്ങളുടെ, രാപ്പകലുകളുടെ, ന്യൂനാതിമിഥ്യായോഗങ്ങൾ തണുപ്പ് കാലത്ത് വേണ്ട തണുപ്പുണ്ടാകാതിരിക്കുക, ഉഷ്ണകാലത്ത് പാകമായ ചൂട് അല്ലാതെ മറ്റൊന്നുണ്ടാവുക, കാലത്തിൻ്റെ പരിണാമമായി ഇത്. ന്യൂനവും അതിയും, ഇത്ര മഞ്ഞു വേണം ആ ജീവജാലങ്ങൾക്കെല്ലാം സുഖമായി ജീവിക്കാൻ. അപ്പോൾ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ മാനവനിർമ്മിതമായൊരു പ്രക്രിയയിൽ മാറ്റിയിട്ട് സസ്യ ആവാസത്തെ മാറ്റി ഒരു പ്രത്യേക പരീക്ഷണത്തിന് കുറെ ചെടികളെ കൊണ്ടുവന്ന് വച്ചിരിക്കുക, അവയെ ആഗ്രഹിച്ചാണ് നിലനിർത്തുന്നത്. അതെ സ്വാമിജി. നാച്ചുറലായിട്ടുള്ളവയെ നശിപ്പിച്ചും അത് നിലനിർത്തണമെന്നുള്ള മാനവന്റെ ആഗ്രഹവും പ്രാർത്ഥനയും നിരന്തരമായ അപേക്ഷയും പ്രകൃതിയിൽ നിന്ന് അംഗീകരിക്കുന്നു എന്ന് വന്നാൽ അതിനാവശ്യമായ ചൂടാണ് ആ സമയത്തുണ്ടാകുന്നതെങ്കിൽ അവൻ അതുവരെ ജീവിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിന് ആവശ്യമായ ചൂടിൽ നിന്ന് വ്യത്യസ്തമായൊരു ചൂടുണ്ടോ? അത് കുറഞ്ഞാൽ ന്യൂനം, അത് കൂടുതലായാൽ അതി, വികലമായാൽ മിഥ്യ. നമ്മുടെ ഗ്രീൻ ഹൗസുകളും നമ്മുടെ ബയോകെമിസ്ട്രിയുടെ പരീക്ഷണ കേന്ദ്രങ്ങളും നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ശാസ്ത്രകാരന്മാരും ഒരുക്കി ഇണക്കുന്ന വൈദേശിക ജനുസ്സുകളെ ഇന്ത്യൻ മണ്ണിൽ വളർത്തിയെടുക്കുവാനുള്ള ശ്രമവും മാനവ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും എല്ലാം പ്രകൃതിയുമായുള്ള പാരസ്പര്യത്തിൻ്റെ ചർച്ചയിൽ മാറി മറിയുമ്പോൾ വൈയക്തികമായ ഈ പരിണാമം അവൻ നടത്തുന്ന കർമ്മം, പരീക്ഷണം, അവൻ്റെ വിഷയമായ ലോകം, കാലം, അർത്ഥം, കർമ്മം,
ഇവയിൽ ന്യൂനാതിമിഥ്യാ യോഗങ്ങൾ ഉണ്ടാവുകയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാക്കമുണ്ടാക്കുകയും അതവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിണാമമുണ്ടാക്കുകയും ധനാത്മകമോ ഋണാത്മകമോ ആയ പരിണാമം ഉണ്ടാക്കുകയും ചെയ്യുകയില്ലേ? തീർച്ചയായും സ്വാമിജി, ഈ എനിക്ക് ഇതുവരെ പരിചയമില്ലാത്തത് ആണെങ്കിൽ പോലും സ്വാമിജി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വലിയൊരു സ്പേസ് വീണിട്ട പോലെയാണ് തോന്നുന്നത് സ്വാമിജി. കാരണം നമ്മുടെ പാരിസ്ഥിതിക വിജ്ഞാനം ഈ ഒരു വഴിയിൽ പരിഗണിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് പോലും അവതാളത്തിലാവും എന്നിപ്പോൾ തോന്നുകയാണ് സ്വാമിജി. ഇവിടെ ആക്ടിവിസ്റ്റുകളും മതനേതൃത്വവും ഭരണാധികാരികളും അവർ പറയുന്ന തത്വചിന്തയ്ക്ക് വിരുദ്ധമായ ഒരു പാശ്ചാത്യ ജീവിത മാതൃകയുടെ അടിച്ചുപൊളി ജീവിതത്തിനൊരുങ്ങ. ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി ഫോർ ടുമോറോ വി ഡൈ. തിന്നുക, കുടിക്കുക, രമിക്കുക, നാളെ നമ്മൾ ഉണ്ടായിരിക്കുന്നില്ല. ശാസ്ത്രരംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ആധ്യാത്മിക രംഗത്തും ഈ നിയമം അറിഞ്ഞോ അറിയാതെയോ നിലനിൽക്കുന്നു. തീർച്ചയായും സ്വാമിജി. പിന്നെ സ്വാമിജി, നമ്മുടെ ഒരു പൊതു മുഖ്യധാര പാരിസ്ഥിതിക മേഖലകളിലും ഇതുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഉള്ളത് മാക്സിമം കൊയ്തെടുക്കുക, നാളെ നമ്മളില്ല എന്നുള്ളൊരു അതാണല്ലോ മെയിനായിട്ട് വരുന്നത്. അതെ അതെ സ്വാമിജി, ചേർത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് സ്വാമിജി. നമ്മൾ ഏതൊരു തലത്തിൽ ചിന്തിച്ചാലും ഇത് കാണാം. അതെ, കാർഷിക ഗവേഷണ രംഗങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഉപജാപങ്ങളുടെ രംഗങ്ങളാണ്. അത് സസ്യങ്ങളെ പറ്റിയുള്ള ഗവേഷണമായാലും പക്ഷികളെ, കോഴി, താറാവ് മുതലായവയെ പറ്റിയുള്ള ഗവേഷണങ്ങളായാലും മറ്റ് പശു, ആട് മുതലായവയിലുള്ള ഗവേഷണങ്ങളായാലും അവിടെ പുതിയ പുതിയ വർഗങ്ങളെ തേടിയുള്ള, നമ്മുടെ നാടിനിണങ്ങാത്ത പുതിയ വർഗങ്ങളെ തേടിയുള്ള, പണത്തെ ആധാരമാക്കിയുള്ള നമ്മുടെ അന്വേഷണം, നമ്മുടെ കാമത്തെ, പ്രചണ്ഡമായ കാമത്തെ ശമിപ്പിക്കത്തക്ക രീതിയിൽ അത്രയും ഉണ്ടാക്കാനുള്ള നട്ടോട്ടം. ചക്കയും മാങ്ങയും ഒക്കെ കൊണ്ട് നമുക്ക് തൃപ്തികരമായ ആഹാരമേ ലഭിച്ചുള്ളൂ. നെൽകൃഷി കൊണ്ട് നമുക്ക് കഞ്ഞിവെക്കാനേ പറ്റുള്ളൂ. അതെ സ്വാമിജി. പാരസ്പര്യമുണ്ടായിരുന്ന കാലത്ത് മഴയെ ആശ്രയിച്ച് അതിന് ഉപയുക്തങ്ങളായ സ്ഥലങ്ങളെ നിലനിർത്തി പ്രകൃതിയാ വരുന്ന വെള്ളം ഉപയോഗിച്ച് ഉറച്ച മണ്ണിൽ വീട് വെച്ച് താമസിച്ച് പർവ്വതങ്ങളുടെ ഇടകളായി വരുന്ന സ്ഥലങ്ങളെല്ലാം, കുന്നുകൾക്കിടയായി വരുന്നതെല്ലാം ചെളിയും എക്കലും വന്ന് നിറഞ്ഞു കിടക്കുന്ന മണ്ണിൽ നെല്ല് കൃഷി ചെയ്ത് കഴിക്കാനുള്ള അന്നം കേരളത്തിലുണ്ടാക്കുക. അങ്ങയുടെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ടാകാവുന്ന കാര്യമായി പറയുന്നു. അതെ സ്വാമിജി. അല്ലാതെ ഒരുപാട് ദൂരമൊന്നുമില്ല ഇതിന്. ഇല്ല ഇല്ല. അങ്ങ് കുട്ടിയായിരുന്ന കാലത്ത് ഓടിക്കളിച്ച് നടന്നപ്പോൾ കണ്ട കാര്യമാണിത്. സമീപത്തൊക്കെ വയലുകളുണ്ട്. അതെ സ്വാമിജി. ഏത് കുന്നിൻ്റെയും ചെരുവ് താഴെ വയലാണ്, തട്ടുതട്ടായ വയലാണ്. അതീവ മനോഹരമായി നെല്ല് കൃഷി ചെയ്തിരിക്കുന്നു. രാവിലെ പോയി ചക്രം ചവിട്ടി വെള്ളം കയറ്റുന്നു, ചക്രം ചവിട്ടി വെള്ളം ഇറക്കുന്നു. തേക്കൊട്ടയുമായി പോയി രണ്ട് കുട്ടികൾ തേകുന്നു.
അതെ, പ്രകൃതിയോട് ഇണങ്ങുന്നു. അതേ സമയം തേക്കോട്ടെ കണ്ടിട്ടുണ്ടാവും. ഉണ്ട് സ്വാമിജി. അപ്പൊ ഇങ്ങനെ ജീവിച്ചു വന്ന ആ പ്രകൃതിയിൽ എല്ലാവരും ഒരുപോലെയാണ് ജീവിക്കുന്നത്. അതെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ സ്വാമിജി. ആദ്യത്തെ മഴ പെയ്യുമ്പോൾ തോട്ടിൽ നിന്നും മറ്റും മത്സ്യം തുള്ളി വയലിലേക്ക് ചാടുന്നു. രാവിലെ പോയി അതൊക്കെ പെറുകിക്കൊണ്ടിരുന്നു ആളുകൾ. അതെ, മത്സ്യം ഉപയോഗിക്കുകയില്ലാത്ത ശുദ്ധ സസ്യാഹാരികളുടെ വീട്ടിൽ നിന്നുള്ളവർ പോലും കാണാൻ പോകും ഈ രംഗം. അതെ അതെ സ്വാമിജി. ഓർമ്മയുണ്ടോന്നുണ്ട്? കൃത്യമായിട്ട് ഓർമ്മയുണ്ട് സ്വാമിജി. അങ്ങനെ പ്രകൃതിയോടിണങ്ങി സന്തുഷ്ടമായി പാരസ്പര്യം നിലനിർത്തി അയൽവക്കംകാരനുമായി ബന്ധിച്ച് ചേമ്പ് നട്ടാലും ചേന നട്ടാലും കപ്പ നട്ടാലും പറിക്കുമ്പോൾ എല്ലാവരും കൂടെ കൂടി അവ ശരിപ്പെടുത്തിയെടുക്കുമ്പോൾ പങ്കുവച്ചെടുത്ത് ഒക്കെ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. അതെ സ്വാമി, നേരത്തെ പറഞ്ഞ ഓർക്കുകയാണ്, എറുമ്പുകൾക്കുള്ളത് എറുമ്പുകൾക്ക് കൊടുത്ത് അപ്പം തൊട്ട് കുറവായിരുന്നു. അതെ, അവിടേക്കാണ് ആദ്യമായി കുഴികുത്തിയിടുന്ന റബ്ബർ വരുന്നത്. കേരളത്തിലേക്ക് വന്ന നാണ്യ വിളകൾ നാച്ചുറലായി ഉണ്ടായിരുന്ന കുരുമുളകും പ്രകൃതിയാ ഉണ്ടായിരുന്ന ചുക്കും പ്രകൃതിയാ തന്നെ ഉണ്ടായിരുന്ന മല മുകളുകളിലുണ്ടായിരുന്ന ഏലവും ഒക്കെയുള്ളത് കൂടാതെ വൈദേശികനായി നമ്മളുടെ രാജ്യത്തെ കടന്നു വന്ന ആദ്യത്തെ സാധനം യൂറോപ്യൻസ് കൊണ്ടുവന്ന തേയിലയാണ്. പറഞ്ഞിരുന്നു സ്വാമിജി നേരത്തെ. അതിന് തൊട്ടു പുറകെയാണ് നമ്മൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കേരളത്തിലേക്ക് റബ്ബർ കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്തിനടുത്താണ് റബ്ബർ ആദ്യമായി കൊണ്ടുവന്ന് വികസിപ്പിച്ച് അവിടെ നിന്ന് കുരു കൊണ്ടുവന്ന് കമ്പിക്ക് കുഴികുത്തി മറ്റ് കൃഷിയൊന്നും ചെയ്യാത്ത മലമുകളിലൊക്കെ ഇട്ട് അതിലെ വനവും കാടും വെട്ടിത്തെളിച്ച് ഈ ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്പ് എന്ന നിലയിൽ, ഒരു നാണ്യ വിള എന്ന നിലയിൽ ഇത് നേടാൻ നമ്മൾ ശ്രമിച്ചു പോകും. കേരളത്തിൻ്റെ പാരിസ്ഥിതിക രംഗത്തെ ആകെ താറുമാറാക്കിയത് ഈ സാധനമാണ്. തിരുവിതാംകൂറിൻ്റെ പണത്തോടുള്ള ത്വര വർദ്ധിച്ചു വരാൻ കാരണമാവുകയും കുടുംബ ബന്ധങ്ങളെ തകർത്തെറിയുമാറ് പണക്കൊതി ഉണ്ടാവുകയും റബ്ബറ് പോലെ മനസ്സ് മാറുകയും അതിനനുസരിച്ച് നമ്മുടെ സസ്യജാലങ്ങളോടുള്ള സമീപനമാകെ മാറുകയും ഒന്ന് ഇത് കൃഷി ചെയ്യാനുള്ള പണം മുഴുവൻ ഗവൺമെൻറ്റാണ് തരുന്നത്. അറിവ് ശരിയായി ലഭിച്ചിട്ടില്ലാത്ത കുറേ ആളുകൾ അതിന് പോകാതെ സ്വന്തമായി കൃഷി ചെയ്തിട്ടുണ്ടാവും. പൊതുവെ റബ്ബർ ബോർഡിൻ്റെ സബ്സിഡികളും ലോണുകളും ബാങ്കുകളുടെ ലോണുകളുമാണ് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടത്. അതേ സ്വാമിജി. അന്ന് നമ്മുടെ പാരിസ്ഥിതിക വിജ്ഞാനത്തിൻ്റെ ആളുകൾ ഈ രംഗത്തെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അതെ. ആക്ടിവിസ്റ്റുകൾ അനങ്ങിയില്ല. അവിടെ ചില കൃഷിക്കാർ ഇതിനെതിരായി ശബ്ദമുയർത്തിയെങ്കിലും അവരുടെ ശബ്ദത്തിന് ശാസ്ത്രീയ പിൻബലം ഉണ്ടായിരുന്നില്ല. കോട്ടയം കേന്ദ്രമായി കുറേ ശാസ്ത്രകാരന്മാരുടെ ഗവേഷണങ്ങളും അതിൻ്റെ ഫലങ്ങളും ഇതിന് പിൻബലമായും ഉണ്ടായിരുന്നു. കേരളത്തിൽ റബ്ബർ ബോർഡ് ഗവേഷണം നടത്തുമ്പോൾ തന്നെ വ്യാവസായിക പ്രാധാന്യത്തിൽ വളർന്നിട്ടുള്ളതായ സംഘടനകൾ, മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും സംഘടനകൾ അതീവ രഹസ്യമായി ആ ഗവേഷണ ഫലങ്ങളെ എടുത്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ പോലും ഒറീസയിലും മറ്റും റബ്ബർ കൃഷിക്ക് യോഗ്യമാണെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് ഏക്കർ വാങ്ങിച്ച് റബ്ബർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ
ആസൂത്രിതമായിരുന്നുവോ ഇത് എന്നറിയില്ല. അറിയില്ലാത്തതെന്ന് പറയുന്നത് ശരിയല്ല. അതേ സ്വാമിജി. പക്ഷെ ചേർത്ത് വായിക്കുമ്പോൾ ചരിത്രം പിന്നീട് ഇത് ആസൂത്രിതമാണെന്ന് രേഖപ്പെടുത്താതിരിക്കില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈ മണ്ണ് മരിച്ചു കഴിയുമ്പോൾ അന്ന് ഇതിനെ അന്വേഷിക്കുന്ന പാശ്ചാത്യ ബുദ്ധിജീവികളിൽ ആരെങ്കിലും സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചും മറ്റുള്ളവയെക്കുറിച്ചും പിന്നീട് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയും ആസൂത്രിതമായിരുന്നു എന്ന് എഴുതാതിരിക്കില്ല. അത് ചൂണ്ടിക്കാണിക്കുന്നത് പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൂടെയാണ്. ദ വിക്ടോറിയൻ ഹോളോകോസ്റ്റ് എന്നൊരു പുസ്തകമുണ്ട്, കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട് സ്വാമിജി. അതിൽ 1870 വരൾച്ചയുടെ ദുരന്തം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ആസൂത്രണം ചെയ്ത് ഇന്ത്യയെ പട്ടിണിക്കിട്ട് കൊന്നതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് സ്വാമിജി. ലോർഡ് ടെമ്പിളിൻ്റെയും മറ്റും സംഭാവന ശക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കാണുന്ന പലതും ഇന്ന് നമ്മൾ നല്ലതാണെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ബുദ്ധിശൂന്യതയുടെ ഫലമാണെന്നും അത് ആസൂത്രിതമായ ഒരു പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിൻ്റെ സംഭാവനയാണെന്നും നമ്മുടെ ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉയരങ്ങളിലുള്ള നമ്മുടെ മമതയും അഭിപ്രായവും നമ്മുടെ ഗവേഷകരുടെ കണ്ടെത്തലുകൾക്ക് പിന്നിൽ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ച് നമ്മളെ വഞ്ചിച്ചവരുടെ ചരിത്രമുണ്ടെന്നുമൊക്കെ നാളെ ഒരു പാശ്ചാത്യൻ തന്നെ എഴുതി പിടിപ്പിച്ച് അതും കൂടി നമ്മുടെ രാജ്യത്ത് വിറ്റവൻ കാശ് വാങ്ങിച്ചു കൂടായികയില്ല. സാധ്യതയുണ്ടല്ലേ സ്വാമിജി? അന്നെങ്കിലും നമുക്ക് ബോധമുണ്ടായാൽ മതിയായിരുന്നു. അതെ. പക്ഷെ അന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. അതെ. കാരണം ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും ഓരോ സ്ഥാപനത്തിൻ്റെയും ഓരോ മതത്തിൻ്റെയും ഒക്കെ താല്പര്യത്തിനായിക്കൊണ്ട് ശാസ്ത്ര ഗവേഷണങ്ങളെ മാറ്റിമറിക്കുന്ന ജീവസൃഷ്ടിയുടെ കല, ജീവസൃഷ്ടിയുടെ സാഹിത്യം, ജീവസൃഷ്ടിയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, സമഗ്രമായ പ്രപഞ്ചത്തിൻ്റെയും സമഗ്രമായ ഈശ്വര സൃഷ്ടിയുടെയും അന്തരിന്ദ്രിയ മണ്ഡലങ്ങളെ താറുമാറാക്കുന്ന, തകർത്തെറിയുന്ന ഒരു പ്രക്രിയയായിരിക്കുന്നു. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. മനസ്സിലായി സ്വാമിജി. റബ്ബറിൻ്റെ ആവിർഭാവവും വളർച്ചയും അതിന് കൊടുത്ത സഹായങ്ങളും ഒരു നാണ്യവിളയെ കേരളത്തിൻ്റെ പ്രകൃതി തകർക്കാതെ, പരിസ്ഥിതി മാറ്റാതെ, തനത് പാരമ്പര്യ ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിച്ചും കേരളീയനാവശ്യമായ ഭക്ഷണത്തെ ഉൽപ്പാദിപ്പിച്ചും അവൻ ജീവിക്കുന്ന മണ്ണിൽ, അവൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ, അവൻ്റെ കോശാന്തരങ്ങൾക്ക് ഉപയുക്തമായ അന്നം അവിടുന്ന് വിളയിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകാമായിരുന്ന ലാഭം, ഉണ്ടാകാമായിരുന്ന സ്വഭാവ ഗുണങ്ങൾ, ഉണ്ടാകാമായിരുന്ന പാരിസ്ഥിതികമായ പാരസ്പര്യം, ഇവ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പുറത്തെ കാലാവസ്ഥയിൽ വിളഞ്ഞ നെല്ലും ഗോതമ്പും അനേക തലങ്ങളിൽ കയറ്റിയും ഇറക്കിയും കേരളത്തിലെത്തുന്നു. ചൈനയിൽ നിന്ന്, ബർമയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, തണുപ്പ് നിറഞ്ഞ അമേരിക്ക, അവിടുത്തെ ധാന്യമണികൾ ഇന്ത്യയിലെത്തും. അത്യുഷ്ണം നിലനിൽക്കുന്ന സൂര്യൻ്റെ സമീപത്തുള്ള ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള
ഒരു ജനത ആ ആഹാരം കഴിക്കുമ്പോൾ അവൻ്റെ കോശത്തിന് വരാവുന്ന മാറ്റം, അവൻ്റെ കാഴ്ചയ്ക്ക് വരാവുന്ന മാറ്റം, അവൻ്റെ കേൾവിക്ക് വരാവുന്ന മാറ്റം, അവൻ്റെ രക്തചംക്രമണ വ്യവസ്ഥയ്ക്ക് വരാവുന്ന മാറ്റം, ഈ മാറ്റത്തിന് അനുഗുണമായി അവിടുത്തെ അന്നത്തോടൊപ്പം അവിടുന്ന് ഇറക്കുമതി ചെയ്തൊരു വൈദ്യശാസ്ത്രത്തെ പിൻപറ്റി ജീവിക്കേണ്ടി വരുമ്പോൾ വരുന്ന ചെലവ്, പനിയുണ്ട്, തലവേദന ഉണ്ട്, കണ്ണുവേദന ഉണ്ട്, ഞാൻ എൻ്റെ കാലാവസ്ഥയിൽ ഉണ്ടാകാത്തൊരു ആഹാരം കഴിച്ചിട്ട് കാലാർത്ഥ കർമ്മങ്ങളുടെ അതിമിഥ്യായോഗങ്ങളിൽ നിന്നാണ് രോഗങ്ങളുടെ ആവിർഭാവവും വളർച്ചയും എങ്കിൽ പാരിസ്ഥിതിക വിജ്ഞാനത്തെ ചേർത്ത് വെച്ച് പഠിക്കേണ്ട ഒന്നിനെ തകർത്തെറിഞ്ഞ് ആവാസ വ്യവസ്ഥയെ താറുമാറാക്കി വ്യാവസായിക പ്രാധാന്യമുള്ള ഉൽപ്പന്നങ്ങളെ കൊണ്ടുവന്ന് അതിൽ ഗവേഷണം ചെയ്ത് അതിനായി പണമെറിഞ്ഞ് ഗവൺമെൻറ്റുകൾ പണം കൊടുത്തവയെ വികസിപ്പിച്ചു കൊണ്ടുവന്ന് ജീവിത രീതിയെ മുഴുവൻ താറുമാറാക്കി മഹാരോഗികളാക്കി അവരെ ചികിത്സിക്കുവാനുള്ളവരെ ഇവിടുത്തെ ഖജനാവിൽ നിന്ന് പഠിപ്പിച്ചെടുത്ത് വൈദേശികങ്ങളായ ഗവേഷണങ്ങളുടെ മരുന്നുകൾ മുഴുവൻ ഇവിടെ ഇറക്കുമതി ചെയ്തു പോകുമ്പോൾ ഇതിൻ്റെ ചെലവെല്ലാം കണക്കാക്കുമ്പോൾ പുരോഗതിയിൽ കിട്ടിയ ധനമൊന്നും മിച്ചം ഉണ്ടാവില്ല. അതേ സ്വാമി, എൻ്റെ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലായി സ്വാമിജി. ബുദ്ധിജീവികൾ ഭാഗങ്ങളായി പിരിഞ്ഞു നിന്ന് ഭാഗികങ്ങളായ കണ്ടെത്തലുകൾ നടത്തി സാമ്പത്തിക ദർശനത്തെ അന്നദർശനത്തോട് ബന്ധപ്പെടാത്തവൻ ഗവേഷണം നടത്തുകയും അന്നദർശനത്തെ സാമ്പത്തിക ദർശനമറിയാത്തവൻ ഗവേഷണം നടത്തുകയും സാമ്പത്തിക ദർശനത്തെയും അന്നദർശനത്തെയും അറിയാത്തവൻ വൈദ്യദർശനത്തെ വൈദ്യവിദ്യാഭ്യാസത്തെ ഗവേഷണം നടത്തുകയും വൈദ്യവിദ്യാഭ്യാസത്തിൻ്റെ അന്തരാളങ്ങൾ തിരിച്ചറിയാത്തവൻ അന്നദർശനത്തെ കൊണ്ടുനടക്കുകയും ഒക്കെ ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ്റെ ദുരന്ത ദുശങ്കയിലാണ് നമ്മുടെ നാടിന്ന്.